ഇന്ന് നമുക്ക് ക്രാക്കീൽസ് മാറാനുള്ള ഒരു വീഡിയോ ചെയ്താലോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്രാക്കീൽസ് മാറണേ നോക്കാം ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ ചെറുതാക്കി ചൂടാക്കി വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും നല്ല റെമഡിയാണ് കേട്ടോ ഉപ്പും ചൂടുള്ളൂ നമ്മുടെ ഉപ്പുറ്റിയുടെ അടിയിലുള്ള ക്രാക്ക് ഹീൽസൊക്കെ മാറാൻ ഏറ്റവും നല്ലതാണ് ഉപ്പ് നമുക്ക് ചെറുനാരങ്ങയുടെ തൊണ്ടുണ്ടെങ്കിലും അത് കൊടുക്കാം കേട്ടോ ഏറ്റവും നല്ലതാണ് പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഉപയോഗശൂന്യമായ ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉപ്പും ഉപ്പിട്ട ഭാഗത്തേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക അപ്പോൾ നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടും കേട്ടോ നമുക്ക് അധികം ബലമായിട്ടല്ല തേച്ച് കൊടുക്കേണ്ടത് ചെറുതായിട്ട് തേച്ച് കൊടുക്കുക അതിന് ശേഷം ഈ ചെറു ചൂടുവെള്ളത്തിൽ കുറച്ചേരം മുക്കി അത് നന്നായിട്ട് നമ്മുടെ കാല് കഴുകി വൃത്തിയാക്കി നല്ല കോട്ടൺ തുണി കൊണ്ട് തുടച്ചു കൊടുക്കാം ഇനിയാണ് നമുക്ക് റെമഡി പറയാൻ പോകുന്നത് ഇപ്പം ഞാൻ കാല് നന്നായിട്ടൊക്കെ കഴുകണയാണ് കഴുകി അതുപോലെ തന്നെ നന്നായിട്ട് ഉപ്പുറ്റിയുടെ ഭാഗത്ത് കൂടുതലായിട്ട് നമ്മൾ കഴുകാൻ നോക്കുക അവിടെയാണ് കൂടുതൽ ക്രാഹിൽസ് കാണുന്നത് കഴുകി വൃത്തിയാക്കി കണ്ടോ നമുക്ക് കാണാൻ പറ്റും ഉപ്പുറ്റി എങ്ങനെ ഇരിക്കണായിരുന്നു ശരിക്കും കാണാൻ പറ്റും കേട്ടോ ഇപ്പം എൻ്റെ ഉപ്പിറ്റിക്കൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നന്നായിട്ടിപ്പം മാറി ഇങ്ങനെ ചെയ്തതുകൊണ്ട് അപ്പോൾ ഒരുത്തുന്ന ഞാൻ നന്നായിട്ട് കഴുകിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു കോട്ടൺ തുണി വെച്ചിട്ട് നമുക്കത് നന്നായിട്ട് വെള്ളമൊക്കെ ഉള്ളത് നന്നായിട്ട് ഒപ്പിയെടുക്കാം എന്നാലാണ് കാലൊരു ഭംഗിയായിട്ട് ഇരിക്കുകയുള്ളു സ്മൂത്തായിട്ടൊക്കെ ഇരിക്കുകയുള്ളൂ ഞാനിപ്പോഴേ കാലൊക്കെ ഒപ്പി നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് എല്ലാവരുടെയും വീട്ടിലുണ്ട ഗ്ലിസറിനാണ് കേട്ടോ ഗ്ലിസറിൻ വേണം അപ്പോൾ ഞാനൊരു കുപ്പി ഗ്ലിസറിൻ എൻ്റെ വീട്ടിലുള്ളതുകൊണ്ട് ഗ്ലിസറിൻ എടുത്തേക്കുന്നത് അടുത്തത് നമുക്ക് റോസ് വാട്ടർ ആണ് വേണ്ട കേട്ടോ അപ്പം റോസ് വാട്ടർ എടുത്തിട്ടുണ്ട് ഇനിയാണ് ഇതിൻ്റെ ഗുട്ടൻസ് അതായത് ഒരിത്തിരി നമുക്ക് കാലുമ്മയോ കയ്യുമോ എവിടെ വേണമെങ്കിലും നമ്മുടെ കാലിൻ്റെ പുറത്ത് ഉള്ളിലോ എവിടെ വേണമെങ്കിലുമൊക്കെ പറ്റാട്ടോ മുഖത്ത് പറ്റണവരുണ്ട് ഞാനിപ്പോൾ ഇത് കാലുമ പറ്റാനാണ് എടുത്തേക്കണത് ഒരിത്തിരി റോസ് വാട്ടർ നമുക്ക് പറ്റാനുള്ള ഗ്ലിസറിനും കൂടി ഒഴിച്ചിട്ട് അത് നന്നായിട്ട് എൻ്റെ കൈ വെച്ച് തന്നെയാണ് മിക്സ് ചെയ്യണത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് രാത്രി കിടക്കുമ്പോഴും ഇത് പെരട്ടിയിട്ട് കിടക്കാട്ടോ കേട്ടോ ഒരു ഒന്നും സംഭവിക്കാൻ പോലുള്ള ഉപ്പുറ്റിയുടെ ഭാഗത്തും കാല് മൊത്തം കാലുമ്പോൾ മൊത്തമായിട്ടും നമുക്കത് കൊടുക്കാം അപ്പോൾ ഈ ഗ്ലിസറിനാണെങ്കിൽ നമുക്ക് ഈ വെളിച്ചെണ്ണ പറ്റുമ്പോൾ ചിലവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും ഗ്ലിസറിനും നമ്മുടെ റോസ് വാട്ടർ ആകുമ്പോൾ വേറൊരു ഇറിറ്റേഷനൊന്നും ഉണ്ടാവില്ല അത് അവിടെ തന്നെ ഇരുന്നോളും നമ്മുടെ കാലമൊക്കെ നല്ല മൃദുവായിട്ടും അതുപോലെ ക്രാക്ക് ഹിൽസ് മാറാൻ ഏറ്റവും നല്ല റെമഡിയാണ് ഈ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് റിസൾട്ട് എന്താണെന്ന് കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ